പതിനാറാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ ചിത്രത്തിന് നേരെ ആക്രമണം. പാരീസിലെ ലൂവർ മ്യൂസിയത്തിലെ ചിത്രത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ സൂപ്പൊഴിച്ചു. ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണമുള്ളതിനാൽ ചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ലോക പ്രശസ്ത മൊണാലിസ ചിത്രത്തിന് നേരെ ആക്രമണം, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ലോക പ്രശസ്ത ലിയനാർഡോ ഡാവിഞ്ചി ചിത്രം മൊണാലിസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് ഈ ചിത്രം ഇപ്പോൾ ഉള്ളത്. അവിടെ എത്തിയ പരിസ്ഥിതി പ്രവർത്തകർ ചിത്രത്തിലേക്ക് സൂപ്പൊഴിക്കുകയായിരുന്നു. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണം ഉള്ളതിനാൽ ചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം അബ്ദുൾ റഷീദ് ചേരും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. റഷീദ് ചേരുകയാണ്. റഷീദ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം? പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ പെയിന്റിംഗുകൾ, ഏറ്റവും മൂല്യവത്തായ പെയിന്റിംഗുകളിലൊന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട മൊണാലിസ. പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് ഈ പെയിന്റിംഗ്, അമൂല്യമായ ഈ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്ക് ഇന്ന് കടന്നു കയറിയ പരിസ്ഥിതി പ്രക്ഷോഭകരാണ് ഈ പെയിന്റിംഗിന് മേൽ തക്കാളി സൂപ്പ് ഒഴിച്ചത്. കുറെ ദിവസങ്ങളായി തന്നെ പാരീസിൽ കാർഷിക പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണ്. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യാക്രമണം എന്ന തലക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്നു കയറി ഈ പെയിന്റിംഗിന് മേൽ സൂപ്പൊഴിച്ചത്. എന്നാൽ വർഷങ്ങളായി തന്നെ, പതിറ്റാണ്ടുകളായി തന്നെ ബുള്ളറ്റ് പ്രൂഫ് കവചത്തിലുള്ളതാണ് മൊണാലിസ പെയിന്റിംഗ്. അതിന്റെ മൂല്യം കണക്കിലെടുത്തതിനെ, അതുകൊണ്ട് പെയിന്റിങ്ങിന് കേടുപാടുകളൊന്നുമില്ല. ഈ പ്രവർത്തകർ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിവിധ മാധ്യമങ്ങൾക്ക് കുറിപ്പുകൾ അയച്ചിട്ട് അതിൽ പറയുന്നത്, ഇനിയുള്ള കാലത്ത് സംരക്ഷിതമായ കലയല്ല വേണ്ടത്, കർഷകരുടെ സംരക്ഷണമാണ് ആവശ്യം. ആ സന്ദേശം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പെയിന്റിംഗ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാണ്. മുമ്പും രണ്ട് തവണ മൊണാലിസ പെയിന്റിങ്ങുകൾക്കെതിരെ വിവിധ സാഹചര്യങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ ശക്തമായ സംരക്ഷണ കവചത്തിലാണ് ഈ പെയിന്റിംഗ് എന്നതിനാൽ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ആക്രമണത്തിലും പെയിന്റിങ്ങിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അമീന. ശരി, അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം.